കൊണ്ടോട്ടി കൊട്ടപ്പുറത്തെ സമുദിനെ ഞങ്ങൾ ആദ്യം കാണുമ്പോൾ അവൻ SSLC പരീക്ഷ എഴുതാൻ പോവുകയായിരുന്നു. അവനെ തേടി ഞങ്ങളൊന്ന് ചെല്ലാൻ കാരണമുണ്ടായിരുന്നു. സമുദിന്റെ ഈ യാത്ര കണ്ട് അമ്പരക്കേണ്ട. കഴിഞ്ഞ 3 വർഷമായി സമുദിന്റെ നാട്ടുകാർ ഈ കാഴ്ച കാണുന്നു. 3 വർഷം മുമ്പ് ഒരു പരീക്ഷ കഴിഞ്ഞ് കളിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതോടെയാണ് സമുദിന്റെ 2 കൈകളും മുറിച്ചു നീക്കിയത്. പരീക്ഷ തുടങ്ങാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കെ സുഹൃത്ത് ജാഫറെത്തി. രജിസ്റ്റർ ഷീറ്റുമായി അധ്യാപകൻ എത്തിയപ്പോഴാണ് സ്വന്തമായി തനിക്കൊരു കയ്യപ്പോ വിരലടയാളമോ ഇല്ലെന്ന കാര്യം സമദ് ഓർത്തത്. ഇക്കാര്യങ്ങളൊന്നും പക്ഷേ സമദിനെ അലട്ടിയില്ല. നിശ്ചിത സമയത്തിനും അധികമായി അനുവദിച്ച 15 മിനിറ്റ് കഴിഞ്ഞ് ചിരിക്കുന്ന മുഖവുമായി സമദെത്തി. കഴിഞ്ഞ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? സുഖമുണ്ടായിരുന്നു, എളുപ്പാനായിരുന്നു. ഇപ്പോ എഴുതിയ പറഞ്ഞുകൊടുത്ത് എഴുതിയോണ്ട് ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല ഇല്ല. എങ്ങനെ എഴുതാനാണ് ആദ്യം ആഗ്രഹിച്ചിരുന്നത്? കാലുണ്ടായിരുന്നു. ഉത്കണ്ഠാകുലരായ രക്ഷിതാക്കളും റാങ്ക് ജേതാക്കളും ഇല്ലാത്ത 2007 SSLC പരീക്ഷ ഓർമ്മിക്കപ്പെടുക ഒരുപക്ഷെ സമദിനെ പോലുള്ളവരുടെ ആത്മവിശ്വാസത്തിന്റെ പേരിലായിരിക്കും. അതേ സമദ് പരിമിതികളോട് പടവെട്ടി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അവനിപ്പോൾ ഒരു ബിരുദാനന്തര ബിരുദധാരിയാണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതെല്ലാം അവൻ കാലുകൾ കൊണ്ട് ചെയ്യുന്നു. അബ്ദുസ് സമദ്, വയസ്സ് 27. അവനെക്കുറിച്ച് എന്തൊക്കെ പറയണം അവൻ തന്നെ പറയട്ടെ. കഴിവ് പോയത് 12 വയസ്സിൽ 6ാം ക്ലാസ് പഠിക്കുന്ന ടൈമില്, ഒരു വെക്കേഷൻ ടൈമില് ഞങ്ങൾ മദ്രസയില് പോയതായിരുന്നു. സുഹൃത്തുക്കളുടെ കൂടെ മദ്രസയില് പോയപ്പം അവിടെ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ വർക്ക് കാണാൻ വേണ്ടി ആ ബിൽഡിങ്ങിന്റെ മേലേക്ക് പോയതിന്. അപ്പൊ അതിന് ക്രോസ് ചെയ്താണ്ട് ഒരു ലൈന് പോയിന്. അതിലറിയാതെ പിടിച്ചു. അത് 11 ഗാവിന്റെ വലിയ ലൈനായിരുന്നു. അപ്പം അങ്ങനെ 2 കൈ കത്തി കരിഞ്ഞതാ. കൈകളില്ലാത്തത് കൊണ്ട് ഒരിടത്തും തോറ്റുകൊടുത്തിട്ടില്ല അബ്ദുൽ സമദ്. അവൻ സാധാരണ മനുഷ്യരെ പോലെ എല്ലാം ചെയ്യുന്നു. ചെറിയൊരു വ്യത്യാസം മാത്രം, കാലുകളാണ് അവന്റെ കൈകൾ. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ ഉടനെ അവിടുന്ന് കൈ കട്ട് ചെയ്തതിന് ശേഷം അവിടുത്തെ ഡോക്ടേഴ്സിനെ നമ്മളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞ് സമദ് ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടരുത്, എല്ലാ കാര്യങ്ങളും കാലുകൊണ്ട് ചെയ്ത് പഠിക്കണം. അവിടുന്ന് തന്നെ എനിക്ക് കാലുകൊണ്ട് എഴുതാനും അതുപോലെ ഗെയിം കളിക്കാനുള്ള പ്രാക്ടീസും അതുപോലെ അതിനുള്ള സപ്പോർട്ടൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ സ്വയം ചെയ്തിങ്ങനെ പഠിച്ചു തരാം. ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ അബ്ദുസമദിനുണ്ട്. സാധാരണഗതിയിൽ ഒരു ഭിന്നശേഷിക്കാരന് ഈ പ്രായത്തിനകത്ത് തന്നെ ജോലി കിട്ടേണ്ടതാണ്. സമദ് ജോലിക്കായുള്ള തിരച്ചിലാണ്. സമദിന് ഇനി ആവശ്യം അത്യാവശ്യമായിട്ടുള്ളത് ജോലിയാണ്. സമദിന് ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്നൊക്കെയുണ്ട്. അപ്പൊ ജോലി അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BC ഡോക്ടർ മുഹമ്മദ് ബഷീർ അവർകളെ പോയി കണ്ടു. അദ്ദേഹം ചെറിയൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ, കരയാൻ വിധിച്ചവനോ ഞാൻ. ഇതും സമദിന്റെ മനോഭാവം പോലെ തന്നെ മധുരമുള്ളതാണ് അവന്റെ പാട്ട്. ആ പാട്ടാണ് സമദിനെ മുന്നോട്ട് നയിക്കുന്നത്. സുൻസദായേ ഹൻസിൽ പ്യാരികേ.